നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ആയിരക്കണക്കിന് ഉത്സവങ്ങൾ ചേർന്ന ഒരു മഹാ ഉത്സവമാണെന്ന് പലരും പറയാറുണ്ട്. കൊടിതോരണങ്ങൾ, പ്രചാരണം, അതിൻ്റെ വാദ്യഘോഷങ്ങൾ, അങ്ങനെ ഒരു വലിയ ഉത്സവത്തിലേക്കാണ് കേരളം വീണ്ടും നീങ്ങുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ ഉത്സവത്തിന് കൂടുതൽ കൊഴുപ്പ് കൂട്ടാനായി കലാരംഗത്തു നിന്നുള്ള ധാരാളം പേർ ജനവിധി തേടി രംഗത്തിറങ്ങുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയമെന്ത്, ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടും, അതാണ് ഇന്ന് ഫോട്ടോഗ്രാഫിൽ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ശ്രീ മണിയൻപിള്ള രാജു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മോഹൻലാലിൻ്റെ ആദ്യത്തെ ഡയറക്ടറാണ്, നിർമ്മാതാവാണ്. അങ്ങനെ സിനിമാ രംഗത്ത് ഏറെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ശ്രീ മണിയൻപിള്ള രാജു. മറ്റൊന്ന് ശ്രീ സുരേഷ്, സുരേഷ് കുമാറും. ഇതുപോലെ തന്നെ സിനിമാ രംഗത്ത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം സിനിമാ അധ്യാപന രംഗത്തും പുതിയ കുട്ടികളെ കലാരംഗത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലും കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഗതം ഫോട്ടോഗ്രാഫിലേക്ക്. നമസ്കാരം. ആദ്യം ശ്രീ മണിയൻപിള്ള രാജു, ഒരു സംശയമുണ്ടാവാൻ ഇടയുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം മത്സരിക്കുന്നത്, മാത്രമല്ല പല മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ ജഗദീഷ്, ഗണേശൻ, കെ ബി ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാർ, അതുപോലെ മുകേഷ്, അപ്പോൾ അതെ, ആരോടൊപ്പം ഈ പ്രചരണത്തിന് പണ്ട് ഇതുപോലെ സഹായിക്കാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്തവണ ആരോടെ പോകും? അതെ, ഞാൻ ഈ ഗണേഷ് കുമാർ മൂന്ന് പ്രാവശ്യം മത്സരിച്ചപ്പോഴും പത്തനാപുരത്ത് പോയിരുന്ന ആളാണ്. പക്ഷേ ഇപ്രാവശ്യം ഇലക്ഷൻ പര്യടനത്തിൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. കാരണം വരുന്നത് കൊണ്ടല്ല, ജഗദീഷ് ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവിടെ വരുമ്പം ഈ ഭീമൻ രഘുവും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടാണ്. നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ളത് അവിടെ നിന്ന് ആര് ജയിച്ചാലും അത് അമ്മയിലൊരു അംഗം തന്നെ ആയിരിക്കും. ശ്രീ സുരേഷ് കുമാർ, ഇപ്പോൾ ഈ പണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഈ കലാരംഗത്തു നിന്നുള്ളവർ, അവർക്കൊരു പെട്ടെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാൻ കാരണം ഈ പ്രശസ്തരായ ആളുകളെ കൊണ്ട് തിരഞ്ഞെടുപ്പിൽ നിർത്തുന്നത്. കേരളത്തിൽ ഇങ്ങനൊരു പ്രവണത ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ കുറച്ച് കൂടിയ അളവിലതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നസെൻ്റ് മത്സരിച്ചു, ശരിയാണ്, പക്ഷേ ഇത്തവണ കൂടിയ അളവിൽ ഉണ്ടായിരിക്കുന്നു. കെ പി എസ് ലളിത ചേച്ചിയെ മത്സരിക്കാൻ പാർട്ടി നിർബന്ധിച്ചാണ് സി പി എം, പക്ഷേ അവർ സ്വയം പിന്മാറി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂടുതൽ ഈ സിനിമാ രംഗത്തു നിന്നുള്ള പ്രശസ്തരായ ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് അവർ കൊണ്ടുവരുന്നത്? ശരിക്കും ആദ്യമായിട്ടല്ല ഇത്. ശരിക്കും പണ്ട് അടൂർ ഭാസി സാർ, അദ്ദേഹം ഇവിടെ കൗൺസിലറായിട്ട് മത്സരിച്ചു. അതിൽ നസീർ സാർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒത്തിരി നാൾ പ്രചരണം നടത്തി. അപ്പം ഇതൊരു പുതുമയല്ല. നസീർ സാറെന്ന് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ്സിൽ വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ പിന്നെ അതിൽ നിന്ന് വന്നത് ഗണേഷ് കുമാർ മാത്രമാണ്. ഇപ്പം ഒരു വലിയ ഒത്തിരി ആൾക്കാർ വരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അത് എത്തി എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. കലാകാരന്മാർക്ക് അവിടെ അംഗീകാരം കൊടുക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി കലാകാരന്മാരെ അവർ വിളിച്ചിടുന്നത്. ഇപ്പോൾ ഭീമൻ രഘു ആയാലും ജഗദീഷ് ആയാലും, ജഗദീഷിന് പണ്ടേ രാഷ്ട്രീയമുണ്ട്, ഗണേഷിനും പണ്ടേ രാഷ്ട്രീയമുണ്ട്, മുകേഷിനുണ്ട്. മുകേഷിൻ്റെ അച്ഛൻ സി പി ഐയുടെ വളരെ വലിയൊരു കലാരംഗത്ത്, അവരുടെ കലാ സാംസ്കാരിക വിങ്ങിൻ്റെ ആളായിരുന്നു. അപ്പം അവർക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അപ്പം അവരുടെ മക്കൾ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലകൃഷ്ണമുള്ള സാറിൻ്റെ മകനാണ് ഗണേഷ് കുമാർ. അപ്പം ഈ മക്കൾ രാഷ്ട്രീയം എല്ലായിടത്തും ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ വന്നു ഗണേഷ്, ഗണേഷിൻ്റെ കഴിവ് തെളിയിച്ചു. ഇപ്പം ജഗദീഷ് വരികയാണെങ്കിൽ ജഗദീഷിൻ്റെ കഴിവ് ജഗദീഷ് തെളിയിക്കും. ഗണേഷ് ഇപ്പം മൂന്ന് മന്ത്രിയായിട്ടിരുന്ന് വളരെ വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ഗണേഷ്. ഇപ്പോൾ ജഗദീഷ് ആണെങ്കിലും മോശക്കാരനാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്, മുകേഷ് മത്സരിക്കുന്നുണ്ട്. ലളിത ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ ശരിക്കും ലളിത ചേച്ചി ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ്. ലളിത ചേച്ചിയുടെ മുട്ടിന് പ്രോബ്ലം ഉണ്ട്. എന്ന് വെച്ചാൽ ലളിത ചേച്ചി മത്സരിക്കരുതേ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ ചേച്ചിയുടെ ആരോഗ്യം, എന്ന് വെച്ചാൽ ചേച്ചി മത്സരിച്ചിരുന്നാൽ ജയിച്ചതന്നെ, പക്ഷേ ചേച്ചിയുടെ ആരോഗ്യം അത് പ്രശ്നമായി പോയതന്നെ. അപ്പോൾ ഇവർക്കൊക്കെ ഈ പുതിയ യുവതലമുറ പ്രൊമോട്ട് ചെയ്യാനാണ് ആളുകൾക്ക് ആഗ്രഹം. അറിയപ്പെടുന്നവരാണ്. അപ്പം പുതിയ യുവാക്കൾ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. എന്ന് വെച്ചാൽ 92 വയസ്സായ അച്യുതാനന്ദൻ, അദ്ദേഹം എപ്പോഴും വളരെ ഇതായിട്ട് നിൽപ്പുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഒത്തിരി പേര് ആ വയസ്സിൽ എത്താൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് റിട്ടയർമെൻ്റ് ഇല്ല, അതും ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പറ്റില്ല. ഈ പുതിയ തലമുറയ്ക്കും കൂടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും പുതിയ തലമുറയിൽ നല്ല പരിചയമുള്ള ആൾക്കാരെ രംഗത്ത് കൊണ്ടുവരാൻ തന്നെയാണ് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. പ്രശസ്തിയുടെ ഒരു അളവ് പോലെ ഇങ്ങനെ നമ്മൾ നോക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രശസ്തനായ ഒരാൾ ഒരുപക്ഷെ വി എസ് ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബഹളവും ആളുകളുടെ ഒരു ആരവും, ഈ വി എസ് എന്നുള്ളൊരു നേതാവിനെ എങ്ങനെയാണ് ശ്രീ രാജു കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ആ ഒരു പ്രവർത്തന ശൈലി? ഞാൻ എൻ്റെ ഈ പ്രായത്തിനൊക്കെ കണ്ടിട്ടുള്ള പല മഹനീയരായ നേതാക്കളുണ്ട്. അതിൽ തീർച്ചയായും ഒരു മഹാനായ നേതാവ് തന്നെ അച്യുതാനന്ദൻ. കാരണം നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ഒരു പൈസയുടെ പോലും ഒരു കറപ്ഷന് വേണ്ടി നിൽക്കത്തില്ല. ചില പിടിവാശികളും, അത് വീട്ടിലെ ചില നമ്മുടെ അപ്പൂപ്പനും അമ്മമാർക്കൊക്കെ ആ പിടിവാശിയുണ്ട്. അതുണ്ടെങ്കിൽ കൂടെയും ഒരു രാഷ്ട്രീയക്കാരെന്നുള്ളതിൽ ഒരു കറ പുരളാത്ത ഒരു നല്ല അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം.
പക്ഷേ ഈ പ്രായത്തിലും അദ്ദേഹം നിൽക്കണോ വേണ്ടെന്നുള്ളതിനും എനിക്കറിഞ്ഞൂട. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്തോളം അദ്ദേഹം മന്ത്രിയായിട്ട് വരുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഥാനത്ത് വരുന്നതിന് ജനങ്ങൾക്കൊന്നും എതിരല്ല. നമ്മൾ കേരളം കണ്ടിട്ടുള്ള നല്ല നേതാക്കന്മാരിൽ എന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഇപ്പോൾ ഇനി ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വിശ്രമമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രവർത്തനങ്ങളെ, കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചുള്ള ഒരു ഇത്രയും കഠിനാധ്വാനിയായ ഒരു മന്ത്രിയെ കാണാൻ പറ്റത്തില്ല. രാത്രി 1-2 മണിവരെയാണ് അദ്ദേഹം സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആദ്യകാലത്തെ എണീറ്റിട്ട് അദ്ദേഹം പോകും. അദ്ദേഹം ഈ പറഞ്ഞ ഒരു കഴിഞ്ഞ ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടന്നത് ഈ കഴിഞ്ഞ 5 വർഷം തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതിനകത്ത് ആവശ്യമില്ലാതെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ള് കേസും പെണ്ണ് കേസും ഒക്കെ വന്നിട്ട് ഒരുപാട് നമ്മുടെ അസംബ്ലിയുടെ വിലപ്പെട്ട സമയങ്ങൾ രണ്ട് കൂട്ടരും, പ്രതിപക്ഷവും ഭരണകക്ഷികളും, ജനങ്ങൾക്ക് കിട്ടേണ്ട നല്ല കാര്യങ്ങളും ഭരണം നടക്കാതെ മാച്ച് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു ഭരണകർത്താവിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു ജയിച്ചു പോകുന്ന ഒരാൾക്ക് വേണ്ടത് ജനങ്ങളോട് കടപ്പാട്, രണ്ടാമത് ജനങ്ങളോട് സ്നേഹം, മൂന്നാമത് ജനങ്ങളോട് ഭയം. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവർ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഈ വികസന പദ്ധതികളിലൊക്കെ ഇടയ്ക്ക് ഏറ്റവും നല്ല നമ്മളെ സ്വപ്നമായിരുന്നു, വിഴിഞ്ഞം പദ്ധതി ആയാലും മെട്രോ ആയാലും എല്ലാ കാര്യങ്ങളിലും ഇത് വന്നിട്ട് ഇതിനകത്ത് ഒരുപാട് സമയം നമുക്കിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിൽ എനിക്ക് എൻ്റെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയത്തിലില്ലാതെ എല്ലാത്തിനും ഒരുപോലെ ബഹുമാനിക്കുകയും മാനിക്കുകയും പത്രങ്ങളിലുള്ള എൻ്റെ ഒരു ചെറിയ എനിക്ക് ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ മോശമായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയാണ്. അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. പറയായിരിക്കും, ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പുതിയ പുതിയ കോഴ്സുകളും സിലബസുകളും പഠിക്കേണ്ട സ്ഥലത്ത് ഇപ്പോഴും പാനിപ്പെട്ട യുദ്ധവും അക്ബർ മറ്റേ അശോക മരം വെച്ചുമായുള്ള പഴയ രീതിയിലോട്ട് മാറുന്നു. പരീക്ഷാ സമ്പ്രദായങ്ങൾ അപ്പാടെ തെറ്റാണ്. ടെക്സ്റ്റ് ബുക്ക് സമയത്ത് വരത്തില്ല, റിസൾട്ടുകളെ തന്നെ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമുള്ള റിസൾട്ടാണ്. ആ ഒരു ഏരിയ നോക്കണം. പക്ഷേ വികസന പദ്ധതികൾക്ക് കൂടുതൽ നിന്ന് സർക്കാർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. രണ്ട് നേതാക്കളെ ഇപ്പം വിലയിരുത്തി. പക്ഷേ ഈ പൊതു രാഷ്ട്രീയം വരുമ്പോൾ അവിടെ ഈ വികസന പ്രശ്നങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ ഒന്നുമല്ല, പക്കാ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ മാറി മാറി സർക്കാരുകൾ വരുന്നത്. അതെന്തുകൊണ്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? എങ്ങനെയാണ്? ഇല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ചിന്തയുടെ ലെവൽ വേറെയാണ്. ഒരു കാര്യം ആദ്യം അതിനു മുമ്പ് ഞാൻ എനിക്ക് വരാനുള്ള പറയാനുള്ള പോയിന്റ്, പണ്ടൊക്കെ നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് അറിയുമ്പോൾ ഒന്നുകിൽ പത്രത്തിൽ വായിക്കുന്ന അറിവ് അല്ലെങ്കിൽ റേഡിയോയിൽ അവരുടെ ശബ്ദത്തിൽ കേൾക്കുന്ന അറിവേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഈ വിഷ്വൽ മീഡിയ വന്നതോടുകൂടി ഒരാൾ അഹങ്കാരിയാണോ, അവൻ്റെ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയിൽ നിന്നും ഇവൻ ആൾ തൊട്ടിയാണോ, നല്ലവനാണോ, ബഹുമാനിക്കപ്പെടുമെന്ന് അറിയാം. ഇപ്പം ഉദാഹരണമുണ്ട്, നമുക്ക് ക്രിക്കറ്റ് കളിയുടെ സംഭവം തന്നെ എടുക്കാം. നമുക്കറിയാം, നോക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനുള്ള ആളുടെ വിനയം അല്ലെങ്കിൽ അമ്പയർ അനുസരിക്കുന്നത് നടന്നു പോക്കിലൊക്കെ അല്ലെ ശരീരഭാഷ അയാളുടെ സ്വഭാവം മനസ്സിലും. അതേസമയം അവിടെ ഈ പറഞ്ഞ ഒരു ഗാംഗുലി ആയാലും ശ്രീശാന്ത് ആയാലും അവരുടെ അരഗൻസും ബോഡി ലാംഗ്വേജൊക്കെ നമ്മുടെ കോർട്ടിൽ തന്നെ മത്സരിക്കുകയാണെങ്കിലും കാര്യം പറയാതിരിക്കാം. അയാൾ നല്ല പ്ലെയറൊക്കെ തന്നെ അയാളുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരിലെ കുറേ മാടമ്പികളെ നമ്മൾ ഈ പ്രസംഗങ്ങളിലൂടെയും മാറ്റി പറയുന്നതിലൂടെയും അല്ലെങ്കിൽ ചാനലുകാർ വീണ്ടും ഇടുമല്ലോ, പണ്ട് അങ്ങനെ പറഞ്ഞത് ഇപ്പം മാറ്റി പറയുന്നൊക്കെ, അപ്പോൾ ഇവരിൽ നിന്നല്ല നമ്മുടെ ഇവർ വ്യക്തിത്വം പഠിക്കാൻ വളരെ പെട്ടെന്ന് പറയുന്നുണ്ട്. ഇനി തമിഴ്നാട്ടിൽ കൊടുക്കുന്ന കാര്യം, ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും ഇലക്ഷൻ മുമ്പ് ഒരു ടി വി സെറ്റ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും 10,000 രൂപ, ഇതെല്ലാം മലയാളിക്ക് കൊടുത്താലും അവൻ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ അവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് അവന് തോന്നിയതേ ചെയ്യത്തുള്ളൂ. ആ ഉരുളി വാങ്ങിച്ചതും അണ്ടാവ് വാങ്ങിച്ചതും ടി വി വാങ്ങിച്ചതൊക്കെ അവൻ മറക്കും. അവൻ്റെ മനസാക്ഷി എന്നുള്ളതിന് അവൻ്റെ അവിടെ വർക്ക് ചെയ്യും. അതാണ് കേരളത്തിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു പ്രാവശ്യം ഇടത് വന്നാൽ ഒരു പ്രാവശ്യം വലുത് വരുന്നതിനൊക്കെ കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ കൂലിവേലക്കാർ പോലും. തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കൂലിക്കാരെല്ലാം രാവിലെ 7 മണിക്ക് റോഡിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്നും വണ്ടിയിലൊക്കെ പോകുമ്പം രാവിലെ 6:30 അല്ലെങ്കിൽ 5:30 ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂലിക്കാരുടെ കയ്യിലെല്ലാം അന്നത്തെ ദിനപത്രമുണ്ട്. അവർ അപ് ടു ഡേറ്റ് ആണ് ഇന്നത്തെ ആൾക്കാർ. വികസനം എന്ന് പറഞ്ഞൊരു ഒറ്റ അജണ്ട വെച്ച് പോയാൽ സർവൈവ് ചെയ്യാൻ രാഷ്ട്രീയക്കാർക്ക്, അല്ലാതെ നാളെ ഈ സരിതയെ കാണിച്ചുകൊണ്ടും സവിത കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ ആരും പേടിക്കത്തില്ല. അതൊക്കെ മനസ്സിലാവും ആൾക്കാർക്ക്. അതെ, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരു സ്ത്രീയെ വെച്ചുകൊണ്ടാണോ ഈ രാഷ്ട്രീയ കേരളം, പ്രബുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ കേരളം ഇങ്ങനെ അധപ്പതിക്കുന്നത്? അതൊന്നും അതൊക്കെ പാടില്ലെന്നാണ് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വികസനം കൊണ്ടുവന്നു, ഉമ്മൻചാണ്ടി വികസനം കൊണ്ടുവന്നു. ഇപ്പോൾ അടുത്ത സർക്കാർ ആര് വരുന്നു? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി വരികയാണോ? അവർ വികസനം കൊണ്ടുവരുമോ? ആളുകൾ കൂടുണ്ട്. വെള്ളം കൂടിയും ഇലക്ട്രിസിറ്റിയും പിന്നെ അവന് ഉള്ള റേഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ടോയെന്ന് നോക്കുക. ഇവിടെ ഒരു നമ്മുടെ കേരളം എത്ര പിന്നിലാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു മിനിറ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു 4 വരി പാതയുണ്ടോ നമുക്ക്? എന്ത് കേരളമാണിത്? നേരെ നാറോളിലോട്ട് എന്നാൽ നമ്മൾ അങ്ങോട്ട് കയറിയാൽ 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തും, ചെന്നൈയിലെത്തും. നാറോലിന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞാൽ 3 മണിക്കൂർ, 3-3.5 മണിക്കൂർ വേണം.
ഇത്ര അതപ്പൊതിച്ച് നിൽക്കുകയാണ് നമ്മുടെ വികസനം. അല്ല, ഞാൻ പറഞ്ഞാൽ ഈ വികസനത്തിന് കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രകടന പത്രിക രണ്ട് പാർട്ടിക്കാരും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്ന് പാർട്ടി എല്ലാ പാർട്ടിക്കാരും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണക്കാരൊരു മനസ്സിലാവുന്ന ഒരു ഏരിയ, ഇപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങിലും ഫ്ലാറ്റുകളും ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം കുറയുന്ന ഒരു കറണ്ടിൻ്റെ ഒരു സംഭവമുണ്ട്. എന്നാൽ ഈ വരുന്നവരാരെങ്കിലും അടുത്ത് നമ്മളൊരു സോളാർ പവറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടൈഡൽ തിരയിൽ നിന്ന് കറണ്ട് എടുക്കുകയോ അടുത്ത കേരളത്തിന് ആവശ്യമുള്ള ഒരു കറണ്ടിന് വേണ്ടിയിട്ടൊരു പദ്ധതി, അതിന് ഞങ്ങൾ നിൽക്കും, അല്ലെങ്കിൽ മറ്റവർ നിൽക്കുന്ന ഞങ്ങൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കായാലും വികസനത്തിലല്ല താല്പര്യം, എങ്ങനെയെങ്കിലും സീറ്റ് തികച്ച് ഈ മന്ത്രി പദം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഭരിക്കാനുള്ള ഒരു ആവേശമാണ് എല്ലാ കൂട്ടരിലും കാണുന്നത്. ശരിക്കും ഒരു നമ്മൾ ഞാനും സുരേഷ് കുമാർ വ്യക്തമായ ഒരു പാർട്ടിയുടെ ആളൊന്നുമല്ല, ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ വികസനം തന്നെയാണ്, നല്ല കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവം. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഈ സിനിമാ താരങ്ങളെ സംബന്ധിച്ച് അവർക്കൊരു താരാരാധന, ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കേരളത്തിൽ അങ്ങനെയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഈ സിനിമാ രംഗത്തു നിന്നുള്ളവർ വന്നു കഴിഞ്ഞാൽ ആ ഒരു പിന്തുണ, ജനപിന്തുണ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? തമിഴ്നാട്ടിലെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും, അണ്ണാദുരൈ മുതൽ കരുണാനിധി മുതൽ ജയലളിത, MGR, സകലരും, അവിടെ ഉള്ള എല്ലാ മുഖ്യമന്ത്രിമാരും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. ഇപ്പോഴും ജയലളിതയിലെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഏറ്റവും വലിയ ഹീറോയിനായിട്ട് നിന്നിരുന്നതാണ്. സിനിമയും അവിടുത്തെ രാഷ്ട്രീയമായിട്ട് വല്ലാതെ ഇട കലർന്നു പോയ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കേരളത്തിൽ അങ്ങനെയല്ല. നസീസ് സാറിനെ നമ്മൾ കടത്തനാടാമ്പാടി ഷൂട്ടിംഗ് സമയത്ത് നസീസ് സാറിനെ വെളിയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ചീത്ത വിളിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ സാറ് അന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ മാർക്സിസ്റ്റ് ആരോ വന്നിട്ട് സാറിനെ തെറി പറഞ്ഞിട്ട് പോയി. അപ്പോൾ അന്ന് അത്രത്തോളം രാഷ്ട്രീയം അവരുടെ മനസ്സിലെത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴും സിനിമയെ ആരാധിക്കുന്നു, അവിടുത്തെ താരങ്ങളെ ആരാധിക്കുന്നു, ഒരു താരാരാധനയാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പ്രബുദ്ധരായ ആൾക്കാർ അങ്ങനെ അന്ധമായിട്ട് ഒരു താരത്തിനും വിശ്വസിക്കില്ല. ഇപ്പം മമ്മൂട്ടി മത്സരിച്ചാലും മോഹൻലാൽ മത്സരിച്ചാലും അവർക്ക് നോട്ട് ചെയ്ത് കളയാമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലുള്ളത്. അവർ വന്ന് ചിലപ്പോൾ അവരെ തോൽപ്പിക്കാൻ നോക്കും, പക്ഷേ അവർക്കും അതിൻ്റേതായ കഴിവുണ്ടെന്നുള്ള മനസ്സിലാക്കണം. അവരൊന്നും മോശക്കാരല്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വന്നു എന്നെഴുതി, നേരത്തെ ഇപ്പോൾ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ നസീറിനെ വേറൊരു സംഘം വന്നു അസഭ്യം പറഞ്ഞു, അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇവർ തിരിച്ച് അവരുടെ കലാരംഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ലേബലുള്ള ആളാണ് എന്ന് കരുതി അവരുടെ കലാരംഗത്തെ ഈ രാഷ്ട്രീയം ബാധിക്കും? ഒരിക്കലുമില്ല. എന്ന് വെച്ചാൽ നസീസ് സാർ അന്ന് ഇത് ഒരു 30 കൊല്ലം, ഞാൻ പറയുന്നത് ഇത് 85 കാര്യമാണ് ഞാൻ പറയുന്നത്. നസീസ് സാർ 85-86 നസീസ് സാർ കടത്തനാടമ്പാടി എന്ന് പറഞ്ഞ സിനിമ 30 കൊല്ലം മുമ്പ് വന്നത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള സംഭവം, 30 കൊല്ലം കൊണ്ട് കേരളം എത്രത്തോളം, കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം സാംസ്കാരികമായിട്ടും അല്ലാതെ വളർന്നിട്ടുണ്ട്. അപ്പം അതൊന്നും ഇപ്പോൾ ഇത് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. രാഷ്ട്രീയ ഞാൻ ഇത്രയും നാളായിട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അതുകൊണ്ട് എനിക്ക് മാത്രമേ രാഷ്ട്രീയം പാടുള്ളൂ എന്ന് ഇല്ലല്ലോ. ഇപ്പോൾ സിനിമയെ അഭിനയിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ വന്നാൽ ഇയാൾക്ക് എന്ത് കാര്യമാണെന്ന് നമുക്ക് ചോദിക്കാനൊക്കെ പറ്റില്ല. അതിന് കഴിവുള്ള ആർക്ക് വേണോ വന്ന് അഭിനയിക്കാം? രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് അഭിനയിച്ചില്ലേ? നല്ല കലാകാരനും നല്ല കഴിവുള്ള രാഷ്ട്രീയക്കാരനുമാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് പറ്റുമെങ്കിൽ സിനിമയെന്ന് ജഗദീഷിനും മുകേഷിനും ഒക്കെ ഭീമൻ രഘു ഉൾപ്പെടെ രാജസേനൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് പറ്റും. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒരാളെ അഭിനയിപ്പിക്കാൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശ്രീ സുരേഷ്കുമാർ ആരെയാണ് ഏറ്റവും യോജിച്ചതായിട്ട് തോന്നുന്നുള്ളത്? ഇപ്പോൾ കാര്യം ഇതിലൊരു അഭിനയത്തിൻ്റെ അംശം കൂടെ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഏറ്റവും നല്ല നടൻ, രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല നടൻ ആരായിരിക്കും? അല്ല പറയാമല്ല, രാഷ്ട്രീയത്തിലെ ആർക്കും അവര് സ്വതേ നല്ല അഭിനേതാക്കളാണ്. ഏതെങ്കിലും അവര് ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നു, അതുപോലെ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി പലരും. രണ്ടെണ്ണം വ്യത്യാസം, മെയിൻ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയെ സംബന്ധിച്ചുള്ള നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ അഭിനയിക്കുമ്പം അതിന്റെ പിന്നിൽ ഒരു തിരക്കഥാകൃത്തമുണ്ട്, സംഭാഷണ രചയിതാവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് അഭിനയിക്കണ്ടേ, അതിൻ്റെ സ്ക്രിപ്റ്റില്ല, ഡയറക്ടറിൽ ഒന്നുമില്ല, ആ ഒരു കഴിവ് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് സംഭവം. അല്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഈ ഒരു ഒരു നേതാവിനെ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കണം, അല്ലെ ഇന്ന കഥാപാത്രം ചെയ്താൽ ഇന്ന രാഷ്ട്രീയക്കാരൻ കൊള്ളാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, നമ്മൾ ഈ ബാലകൃഷ്ണ സാറ് പോലും അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ, പലരും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഒന്ന് ഇരിക്കാൻ 5 മിനിറ്റ് സമയമില്ല. അദ്ദേഹം എന്തെങ്കിലും കഴിക്കുന്നത് വാഹനത്തിൽ പോകുമ്പോൾ ആണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ഉറങ്ങുന്നത് അറിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറേ ദിവസം സിനിമയിലെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തേ ഇല്ല. ഇപ്പോൾ ഈ കേരളത്തിൽ ഇന്നിപ്പോൾ ധാരാളം പ്രകടന പത്രികൾ ഇനി വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഓരോ തിരഞ്ഞെടുപ്പും
ശ്രീ രാജു, ഇപ്പോൾ ആ പണ്ട് കാലം മുതലുള്ള തിരഞ്ഞെടുപ്പുകളൊന്ന് ഒരു താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ, ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രീതിയും ഈ പ്രകടന പത്രികകൾ വരുന്ന രീതിയും ഒക്കെ ഏത് രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിരിക്കുന്ന സംബന്ധിച്ചാൽ ഈ വിഷ്വൽ മീഡിയ വന്നതോടെ തന്നെ ഓരോ കാൻഡിഡേറ്റും ഓരോ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നതും അവിടുത്തെ ആൾക്കൂട്ടങ്ങളും എല്ലാ കാര്യങ്ങളും കുറേ കൂടെ ജനങ്ങളിലേക്ക് വളരെ ഈസിയായി. പിന്നെ ഇപ്പം മാധ്യമം എടുത്തായാലും പത്രങ്ങളായാലും ശരിയായാലും കൂടുതൽ പേജ് അല്ലെങ്കിൽ കൂടുതൽ കോളം ഇലക്ഷന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയായി സംഭവം. മറ്റേ ഓരോ വീട്ടിലും പോയി കാണുമ്പോൾ ഉള്ള കാണലേ ഉള്ളൂ. പക്ഷേ ഇത് വൈകുന്നേരം ടി വി ഓൺ ചെയ്താൽ ഓരോരുത്തരും അവർ പറയുന്ന അഭിപ്രായങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മീഡിയ എല്ലാം കൂടെ വന്നതോടെ എല്ലാ കാൻഡിഡേറ്റ്സിനും കുറച്ച് ചിലവ് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ. പക്ഷേ വേറെ രീതിയിൽ അവർ പോസ്റ്റർ അടിക്കാനും മറ്റേതിനും മറിച്ചൊക്കെ ഇവിടെ കമ്മീഷനൊക്കെ ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ ഒരുപാട് ഇവർ പ്രചരണത്തിന് വേണ്ടി പോസ്റ്റേഴ്സും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രൗഡ് പുള്ളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ക്രൗഡ് പുള്ളർ അതിൽ ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവർ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ധാരാളം പ്രസംഗത്തിലൂടെ ആളുകൾ ആകർഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ശ്രീ സുരേഷ് കുമാറിന് ഇഷ്ടപ്പെട്ട ഈ പ്രസംഗങ്ങൾ, ഈ മികച്ച പ്രസംഗം നടത്തുന്നവരെ പ്രത്യേകിച്ച് നമ്മൾ പോയി കേട്ടിരിക്കും. VMS അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യം പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസംഗത്തിലൂടെ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗം അതാരുടേതാണ്? അല്ല, ഞാൻ ഈയിടെ കേട്ടത് നമ്മുടെ കേസുധാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ഭയങ്കര തീവ്രതയോടുകൂടിയാണ് ശരീരഭാഷ, ഭയങ്കര ഇതാണ്. ശരിക്കും നമുക്കൊരു സിനിമയിൽ നല്ലൊരു വില്ലനായിട്ട് അഭിനയിപ്പിക്കാനുമുള്ള ഭയങ്കര ഈ അവിടെ കണ്ണൂരുള്ള ഒരു മാർക്സിസ്റ്റ് കോട്ടയിൽ ഇടിച്ച് നിന്ന് കോൺഗ്രസിനെ ഒരു ഇതിലെത്തിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വലിയൊരു ഇതുണ്ട്, സ്നേഹമുള്ളൊരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല രസമാണ്. എന്ന് വെച്ചാൽ എന്തും വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ നിൽക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തീപാറുന്ന പ്രസംഗങ്ങൾക്ക് വളരെ രസമാണ്. എന്ന് വെച്ചാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം ആക്രമിക്കുന്ന രീതി ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ് ഞാൻ. അതല്ല, ഈ പറഞ്ഞത് നമ്മുടെ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പ്രസംഗം കേൾക്കുന്നത് എനിക്കിഷ്ടമുള്ള പീതാംബരക്കുറിപ്പ് മനോഹരമായ പ്രസംഗമാണ്. അദ്ദേഹത്തിന് ചെവി പറഞ്ഞു കൊടുത്താൽ മതി, 2.5 മണിക്കൂർ, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് പുള്ളി അത് കൊണ്ട് അങ്ങ് കൊണ്ടാടും. നല്ല പ്രസംഗമാണ്. ഉണ്ണിത്താനും അതുപോലെ. ഉണ്ണിത്താൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മന്ത്രിയോ MLA ആവുന്നതിനുള്ള ഏറ്റവും അദ്ദേഹം ഒരു പ്രസംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് പഠിപ്പിക്കാൻ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നാൽ അതിലങ്ങനെ വിജയിക്കും. നല്ല എത്ര സമയം വേണേലും ഉണ്ണിത്താനെന്ന് പ്രസംഗിക്കാം. അത് സൂര്യ നല്ല വിഷയങ്ങൾ, അതായത് വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് എടുത്താണ് അദ്ദേഹം സംസാരിക്കുന്നത്. കറക്റ്റായിട്ട് അത് നല്ല ഒന്ന് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ആൾക്കാർ കേൾക്കാതിരുന്നായിരുന്നു. നല്ല ക്ലാരിറ്റിയോടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പഴയ പ്രതാപചന്ദ്രൻ അഭിനയിക്കും പറയുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ആൾക്കാർ കിട്ടും, ഒരു അക്ഷരം പോലും പോകത്തില്ല. അമേരിക്കയിലൊക്കെ ഈ നേതാക്കന്മാർക്ക് തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജ് അവർ കണ്ണാടി ഭാവിയിൽ, ഇനിയിപ്പോൾ ഇപ്പോഴും ഒരു വളരെ തഴക്കവും പഴക്കവും വന്ന നേതാക്കളാണ്, ഇനി യുവതലമുറ ഈ രാഷ്ട്രീയക്കാരനാവാനും വേണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിലേക്ക് പോകും. തീർച്ചയായിട്ടും വേണം. അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് വെച്ചാൽ അതിനൊരു ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഇവരെ ഇറക്കി ഇത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഇവർക്കൊക്കെ ഒരു എന്താ ട്രെയിനിങ് ആവശ്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ട്രെയിനിങ് ആവശ്യമാണ്. അല്ല, ഈ ബോഡി ലാംഗ്വേജ്, ഈ പ്രസംഗത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം ട്രെയിനിങ്, പലരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ഇഷ്ടപ്പെടാറില്ല, കാണുമ്പോൾ അറിയാം ഇത് കുഴപ്പക്കാരനാണെന്ന്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലരുടെ വേഷങ്ങൾ ആൾക്കാർ കണ്ടാൽ അങ്ങ് വെറുക്കുന്ന രീതിയിൽ രസമാണ്, ചിലരെ കണ്ടാൽ ഇമ്പ്രസീവ് ആയിരിക്കും. വെള്ളയും വെള്ളം ഇട്ടാൽ മതി, അതിനൊരു വൃത്തി വേണ്ടേ. പിന്നെ പാടില്ലാത്തവരാണുണ്ട് പലരും. ഇപ്പോൾ രാഷ്ട്രീയ വ്യക്തിഹത്യ പാടില്ല, എതിർ സ്ഥാനാർത്ഥിയുടെ കുടുംബ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും പറയുന്നത് തികച്ചും തെറ്റാണ്. അതും ജനങ്ങൾക്ക് ഇഷ്ടമല്ല, ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട. ഇപ്പം ഞാൻ പ്രകടന പത്രിക എത്ര ജനം വായിക്കുന്നു? സാധാരണക്കാരനായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കുറേ പേര് ഇത് വായിക്കും. ഇവർ പ്രകടന പത്രിക കൊണ്ടുവരില്ലേ, ഇവിടെ വികസനം കൊണ്ടുവരിക, വിജയിച്ചു പോകുക. അല്ലാതെ ഒരു പ്രകടന പത്രിക കൊണ്ടുവന്ന് ഇവിടെ വായിച്ചാലൊന്നും ജനം ഓട്ടിയില്ല. ജനം ഈ ബാക്കിയുള്ള ഇപ്പം അതുപോലെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെ എന്തുമാത്രം അവഹേളിച്ചു എന്നാലോചിച്ചു, നിസാരിത എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മോശമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ ആളുകൾക്ക് ഒരു താല്പര്യവുമില്ല. അദ്ദേഹത്തെ പോലെ ഒരു ഒരാളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുക എന്ന് പറയുന്നത് വളരെ സങ്കടം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറയുക വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതൊന്നും ജനത്തിന് താല്പര്യമില്ല. ഇപ്പം എന്തായാലും സിനിമ എന്ന മാധ്യമത്തിലൂടെ ഈ ജനങ്ങളിലേക്ക് സംവദിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഈ ജനങ്ങളുടെ ഒരു മനസ്സ്, ആ മനസ്സ് അറിഞ്ഞിട്ടാണല്ലോ നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നത്, നേരത്തെ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞതുപോലെയും. അപ്പോൾ ഏത് രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ ജനങ്ങളോട് സമീപിക്കാൻ, ഏത് രീതിയിലുള്ളൊരു മാറ്റമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പൊതുവിൽ വരേണ്ടത്? ഈ ജനങ്ങൾക്ക് എന്താവശ്യം അതറിഞ്ഞ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് വിശ്വസിക്കുന്ന ആളാണ്.
എന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അവരുടെ പാർപ്പിടം, അവരുടെ വെള്ളം കുടിവെള്ളം, അവർക്കുള്ള സാനിറ്റേഷൻ, ഈ ചവറ് പ്രശ്നം, ഇപ്പം തന്നെ പേപ്പട്ടി പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണം. അതായത് സാധാരണക്കാരൻ്റെ സാധാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവനായിരിക്കും രാഷ്ട്രീയക്കാരൻ. അതുപോലെ ഒരു വശത്തൂടെ വികസനവും കൊണ്ടുവരണം. ആ വികസനം മാത്രം മുന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി കാര്യം, അതിൻ്റെ ഇടയിൽ ഇവിടെ വേറെ പല പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പം ഈ മുക്കുന്നുമലയിലെ പ്രശ്നങ്ങൾ പോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് നിർത്തിയിട്ട് പോലും, ഹൈക്കോടതി പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോലും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അഴിമതി ഇല്ലാതാക്കുക, ഇതൊക്കെ ഉള്ളൂ ആൾക്കാർക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഇവർ വലിയ രീതിയിൽ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നതിലും ഭേദം, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നല്ല വികസന പദ്ധതികളുമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. കുടിവെള്ളത്തിൻ്റെ കാര്യം തൊട്ട് എല്ലാ കാര്യങ്ങളും സുരേഷ് കുമാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ മനുഷ്യന് ആവശ്യമുള്ളതാണ് വിനോദം. നമ്മുടെ ഇവിടെ സാധാരണക്കാരൻ്റെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. സുഖകരമായിട്ട് കാതിനിമ്പവും കണ്ണിന് കുളിർമയായിട്ട് സിനിമ കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാകണം. കേരളത്തിലെ പല തിയേറ്ററുകളിലും പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ല, പാർക്കിംഗ് പോലുമില്ല, ഭീകരമായ കാശും വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി അവർക്ക് തന്നെ നല്ല തിയേറ്റർ കെട്ടാനുള്ള സെറ്റപ്പുകൾ, പുതിയ സിനിമാ സംസ്കാരം, ഒരു സിനിമാ സംസ്കാരം കൊണ്ടുവരണം. സംസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുട്ടികളെ നമ്മുടെ വീട്ടിൽ ശീലിപ്പിക്കാറുണ്ട്. മുതിർന്നവരത് എങ്ങനെ പെരുമാറണം, എങ്ങനെയുള്ള ആൾക്കാർ വരും, പൊതു സദസ്സിൽ എങ്ങനെ പോരണം, വീട്ടിലൊരാൾ വന്ന് പെരുമാറണം എന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്. ആ കുട്ടികൾ ടി വി കാണുമ്പം കാണുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട എം എൽ എമാർ നിയമസഭയ്ക്കകത്തും മുണ്ടും അഴിച്ചു കെട്ടി മേശയും മറച്ചിട്ട് വൃത്തികെട്ട രീതിയിലുള്ളൊരു സംഭവം അവർ കണ്ടു കഴിയും. ഇതാണോ വേണ്ടത്? ഇനി വരുന്ന മന്ത്രിസഭയിലെങ്കിലും ഒരു അച്ചടക്കം ഉണ്ടാവണം. ഈ നിയമസഭ എന്നുള്ളത് പരിഭാവനം നമ്മുടെ എന്താ പറയുക, ഒരു ശ്രീകോവിൽ പോലെയാണ്. അതിനകം ഒരുമാതിരി ചന്തമാരി ആക്കാൻ ശ്രമിക്കരുത്. അവിടെയും അവിടുന്ന് സംസ്കാരം തുടങ്ങണം. അതുപോലെ ഞാൻ ഈ പറഞ്ഞമാതിരി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മന്ത്രിയായിട്ട് വന്നാൽ, ഇപ്രാവശ്യം ഞങ്ങൾ വളരെയധികം പറയുന്നുണ്ട് ഒരു സിനിമാ സംസ്കാരം എന്ന് വെച്ചിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന എൻ്റർടൈൻമെൻ്റാണ്, അതിനങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ തന്നിട്ടില്ല. നിങ്ങളുടെ ആൾക്കാർ അതുകൊണ്ട് ഞങ്ങൾക്ക് സിനിമ എന്നുള്ള കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് സിനിമാക്കാരെ ജയിച്ചു വരണം എന്നുള്ളതാണ് നമ്മുടെ. അതെ, ഒരാളെങ്കിലും നമുക്ക് വേണ്ടി അസംബ്ലി പറയാൻ ഒന്ന് പോരാ, എല്ലാവരും ജയിച്ചു വരണം. എന്തായാലും വളരെ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ മണിയൻപിള്ള രാജു അതുപോലെ ശ്രീ സുരേഷ് കുമാറും പറഞ്ഞു. രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളിലൂടെ കടന്നുപോയി. ഏതൊക്കെ പ്രചാരണ വിഷയമാക്കാം, ഏതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഏതൊക്കെ ഇഷ്ടപ്പെടില്ല, കാരണം ഇവർ വർഷങ്ങളായി ജനങ്ങളുമായി അവരുടേതായ മാധ്യമത്തിൽ, സിനിമ എന്ന മാധ്യമത്തിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്നവരാണ്, ജനങ്ങളുടെ മനസ്സറിയുന്നവരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളും ഇവരുടെ ഈ ചിന്തകളുമെല്ലാം രാഷ്ട്രീയക്കാർക്ക് കൂടി അവർക്കുകൂടി അതൊരു പാഠമാകട്ടെ, അവരിൽ നിന്ന് ഉൾക്കൊള്ളട്ടെ, കൂടുതൽ നല്ല രീതിയിൽ അത് ജനാധിപത്യത്തിന് സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ മണിയൻപിള്ള രാജു, ശ്രീ സുരേഷ് കുമാർ, ആശയങ്ങൾ പങ്കിട്ടതിന്. ഫോട്ടോഗ്രാഫ് ഇവിടെ പൂർണ്ണമാകുന്നു.